ജിൻഡോയുടെ അടുത്ത് പട്ടി ഷോ ഇറക്കാൻ വേണ്ടി നമ്മുടെ റസ്മിൻ ഇന്ന് കയറി ചെന്നു കൊടുത്തു. പക്ഷെ തേ ചൊട്ടിച്ചു വിട്ടു. കള്ളത്തരങ്ങളുടെ രാജാവേ, മന്ദബുദ്ധി തരങ്ങളുടെ രാജാവേ എന്നൊക്കെ റസ്മിൻ വിളിക്കുന്നുണ്ടായിരുന്നു ജിൻഡോയെ. അതിൽ ഈ മന്ദബുദ്ധി എന്ന് വിളിച്ച സാധനത്തിനെ ഹൈഡ് ചെയ്തിട്ടാണ് ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ വേർഡ് യൂസ് ചെയ്യാൻ പാടില്ല, അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത് ചില മനുഷ്യരുടെ കണ്ടീഷനെ കളിയാക്കുന്നതുകൊണ്ടാണ്, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അത് ഹൈഡ് ചെയ്തത്. അപ്പോൾ റസ്മിൻ അങ്ങനെ വിളിച്ചപ്പോൾ ജിൻഡോ സത്യം പറഞ്ഞാൽ കട്ടയ്ക്ക് നിന്ന് പറഞ്ഞാൽ ഞാൻ ഷോക്കായി. ഇപ്പോൾ ഇതൊരു 2.0 വെർഷൻ പോലെയുണ്ട് ജിൻഡോയുടെ. റസ്മിൻ അവസാനം താമ്പോടോ എന്ന് പറഞ്ഞിട്ട് റസ്മിൻ കയറി റൂമിനകത്ത് പോകുന്നതാണ് കണ്ടത്. ജിൻഡോ ശരിക്കും പറഞ്ഞാൽ തേ ചൊട്ടിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. സംഭവം മറ്റൊന്നുമല്ല, എപ്പിസോഡിൽ നോറ അടക്കം പൊളിച്ചടിക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് ജിൻഡോ. അത് തന്നെയാണ് റസ്മിനെ പ്രൊവോക്ക് ചെയ്തത്. അപ്പോൾ റസ്മിൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ ലൈവ് കണ്ടു കാണും. ഇമാതിരി വൃത്തികെട്ട സ്വഭാവങ്ങൾ കാണിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് നമ്മുടെ റസ്മിൻ തുടങ്ങുന്നത്. ആദ്യം നീ നിവർന്ന് നിൽക്കാൻ പഠിക്കുന്നത് ജിൻഡോ പറയുന്നുണ്ട്. ഇനി ഒരു പരിഗണന ജിൻഡോയ്ക്ക് ഉണ്ടാവില്ല മോനെ എന്ന് പറഞ്ഞു തീരുമ്പോൾ ജിൻഡോ, പരിഗണനയാ നീയാ, എൻ്റെ പരിഗണനയിലാണ് നീ ഇവിടെ നിന്നത്, അല്ല നീ എനിക്ക് പരിഗണന എന്നാ എപ്പാ എന്നും പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ ജിൻഡോ തിരിച്ചടിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ റസ്മിൻ താൻ പോടോ അപ്പം തിരിച്ച് അതേപോലെ ജിൻഡോയി, നീ പോടി. അപ്പോൾ ഉടനെ എന്തിനു ജിൻഡോ പറയുന്നു, വീണ്ടും പറയുവാണേ, അതായത് ഞാൻ തന്ന പരിഗണനയിലാണ് ഇത്രയും ദിവസം നീ ഇവിടെ നിന്നത്, നീ പോടി എന്ന് ജിൻഡോ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നേരെ റൂമിൽ പോയിട്ട് അയാൾ അങ്ങനെ എപ്പിസോഡിൽ പറഞ്ഞു ഒന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് നമ്മുടെ മുടിയൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന അടുത്താണ് നമ്മുടെ എപ്പിസോഡിൽ നിന്ന് തീരുന്നത്. എന്തായാലും ജിൻഡോ കലക്കുന്നുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. റസ്മിൻ ഒന്നും കൂട്ടിയാൽ കൂടില്ല മോളെ, അതിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും. കാരണം ജിൻഡോയ്ക്ക് ഇപ്പം നന്നായിട്ട് സംസാരിക്കാനും അറിയാം, അതാണ് പ്രശ്നം. നല്ല പോലെ തിരിച്ച് പറയുന്നുണ്ട്, ഉരുളയ്ക്ക് ഉപ്പേരി പോലെ കൊടുക്കുന്നുണ്ട്, അതാണ് പ്രശ്നം. ഇവർ പാടുപെടും.